മാലിന്യമുക്ത നവകേരളം വാഴൂർ ഗ്രാമപഞ്ചായത്ത് തല കൺവെൻഷൻ ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ് എംഎൽഎ ഉദ്ഘാടനം ചെയ്തു. കേരളം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം നമ്മുടെ നാടിന്റെ മാലിന്യ പ്രശ്നമാണ്. ഒരുപക്ഷേ അതിനോടനുബന്ധിച്ചുള്ള ഒട്ടേറെ പ്രശ്നങ്ങൾ പിന്നീട് പകർച്ചവ്യാധിയായും മറ്റ് രീതിയിലുമൊക്കെ തന്നെ നമ്മുടെ സമൂഹത്തെ ബാധിക്കുന്ന ഒരു കാലഘട്ടത്തിൽ സംസ്ഥാന ഗവൺമെൻറ്റും സംസ്ഥാനത്തെ ത്രിതല പഞ്ചായത്തുകളുമെല്ലാം ഈ കാര്യത്തിൽ ഗൗരവമായ ഇടപെടൽ നടത്തിക്കൊണ്ട് നമ്മുടെ നാടിനെ മാലിന്യമുക്തമാക്കാനുള്ള നടപടികളുമായി മുമ്പോട്ട് പോവുകയാണ്. ഈ കാര്യത്തിൽ ഹരിതകർമ്മസേനയുടെയും ഒക്കെ തന്നെ നേതൃത്വത്തിലും ഗ്രാമപഞ്ചായത്തുകളും എല്ലാം ചേർന്നുകൊണ്ട് ഒട്ടേറെ പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ടെങ്കിൽ പോലും ആ പ്രവർത്തനങ്ങളോടൊപ്പം തന്നെ കുറേ ഗ്യാപ്പുകൾ പലപ്പോഴും ഉണ്ടാകുന്നുവെന്നുള്ള ഒരു ചിന്തയാണ് കുറേ കൂടി ഒരു ഏകോപനത്തിൻ്റെ തലത്തിലേക്ക് ഇനി എത്തിക്കുവാൻ നിയോജകമുള്ള അടിസ്ഥാനത്തിൽ ഇത്തരം പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു തീരുമാനം സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ സമയബന്ധിതമായി ചില പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് അത് അങ്ങനെ ആ നിയോജക മണ്ഡലത്തെ പൂർണ്ണമായി തന്നെ മാലിന്യമുക്ത നിയോജക മണ്ഡലമായി പ്രഖ്യാപിക്കുന്ന നടപടികളിലേക്ക് പോവുക എന്നുള്ള പ്രഖ്യാപിതമായ ലക്ഷ്യത്തിൻ്റെ ഭാഗമെന്ന നിലയിലാണ് കഴിഞ്ഞ ദിവസം ഇതിൻ്റെ സംഘാടക സമിതി നിയോജക മണ്ഡല അടിസ്ഥാനത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരുടെയും മറ്റ് ജനപ്രതിനിധികളുടെയും വളരെ ചുരുക്കം കുറച്ച് വിളിക്കപ്പെട്ട ആളുകളുടെയും സാന്നിധ്യത്തിൽ നമ്മളെ അത്തരം ഒരു സംഘാടക സമിതി രൂപീകരിക്കുകയും നമ്മുടെ നിയോജകമണ്ഡലത്തെ 9 പഞ്ചായത്തുകളിലും ഓരോ പഞ്ചായത്തുകളിലും കൃത്യമായി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട കൺവെൻഷനുകൾ വിളിച്ചു കൂട്ടിക്കൊണ്ട് ഈ പ്രവർത്തനങ്ങളുടെ രണ്ടാംഘട്ട പ്രവർത്തനങ്ങൾ ആരംഭിക്കുക എന്നുള്ള ലക്ഷ്യം നമ്മൾ കിട്ടും. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും മികച്ച ഗ്രാമപഞ്ചായത്തുകളെയും സ്ഥാപനങ്ങളെയും ഒക്കെ തിരഞ്ഞെടുക്കുന്ന വേളയിൽ എല്ലാവർക്കും കിട്ടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. വളരെ നന്നായ ഒരു പ്രവർത്തനത്തിന് തീർച്ചയായിട്ടും ഈ ഗ്രാമപഞ്ചായത്തിന് അത് കാഴ്ചവെക്കാൻ കഴിയും. നിങ്ങളുടെ എല്ലാ പ്രവർത്തനയും ആത്മാർത്ഥമായ സഹായ സഹകരണങ്ങളും നമ്മുടെ ഈ പ്രവർത്തനങ്ങൾക്ക് ഉണ്ടാകണം എന്ന് മാത്രം ഹൃദയപൂർവ്വം ആശംസിച്ചുകൊണ്ട് വളരെ ചെറിയ സമയം കൊണ്ട് വിളിച്ചു കൂട്ടിയ ഒരു യോഗമാണെങ്കിൽ പോലും ഈ യോഗത്തിൽ കാണിച്ച കടന്നു വരാൻ കാണിച്ച സന്മനസ് തന്നെ ഈ പ്രവർത്തനം വിജയിക്കൂ എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ്. അതിന് മുൻകൈയെടുത്ത എല്ലാവരെയും, പ്രത്യേകിച്ച് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയെയും അതിൻ്റെ അധ്യക്ഷൻ VP റെഡ്ഡി ഉൾപ്പെടെയുള്ള എല്ലാ സംഘാടകരെയും വളരെ സ്നേഹപൂർവ്വം ഒരിക്കൽ കൂടി ഓർത്തുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VP റെഡ്ഡി അധ്യക്ഷത വഹിച്ചു. എല്ലാ MLA മാരുടെയും നേതൃത്വത്തിൽ മാലിന്യ മുക്ത കേരളം എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടുള്ള കൺവെൻഷനുകൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. അതിൻ്റെ തുടർച്ചയായി ഓരോ ഗ്രാമപഞ്ചായത്തിലും കൺവെൻഷനുകളും അതിനുശേഷം വാർഡുകളിൽ കൺവെൻഷനുകൾ, അതിനുശേഷം 50 മുതൽ 75 വരെയുള്ള വീടുകളെയും സ്ഥാപനങ്ങളെയും സംയോജിപ്പിച്ചുകൊണ്ട് ക്ലസ്റ്റർ തലത്തിലുള്ള കൺവെൻഷനുകൾക്കൊക്കെയാണ് നാം രൂപം കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവരെയും വാഴൂർ ഗ്രാമപഞ്ചായത്തിന് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊള്ളും. ഏറ്റവും വലിയ വെല്ലുവിളി ഇപ്പോൾ നേരിടുന്നത് നമ്മുടെയൊക്കെ വീടുകളിൽ നടക്കുന്ന കല്യാണങ്ങളും അതുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങളിലും നടക്കുന്ന മലിനീകരണ പ്രവർത്തനമാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഭക്ഷ്യവസ്തുക്കൾ വേസ്റ്റാക്കി കളയുന്നതാണ്. ആവശ്യത്തിനധികം ഭക്ഷണ സാധനങ്ങളാണ് പലപ്പോഴും പല വിവാഹ ചടങ്ങുകളോടുമനുബന്ധിച്ച് അവിടെ ഉണ്ടാക്കുവാൻ വേണ്ടി നമ്മൾ തന്നെ ഓർഡർ കൊടുക്കുന്നത്. ബഹുമാനായിട്ടുള്ള കാറ്ററിംഗ് ഉടമസ്ഥരും തൊഴിലാളികളുമൊക്കെ ഓരോരുത്തർക്കും വിളമ്പി കൊടുക്കുന്നത് അവർക്ക് ആവശ്യമുള്ളതിൻ്റെ ഇരട്ടിയാണ്. ഒരു പക്ഷേ ഒറ്റ വിളമ്പ് കൊണ്ട് തീരുന്നതിൻ്റെ എളുപ്പത്തിന് വേണ്ടിയിട്ടാണോന്നറിയില്ല. പലപ്പോഴും നമ്മൾ കാണുന്നത് അവരുടെ എല്ലാം ഈ വന്ന് കഴിക്കാനിരിക്കുന്നവരുടെ എല്ലാം മുമ്പിൽ അവർ കഴിച്ചതിനൊപ്പമോ അതിന് അധികമോ ചിലപ്പോൾ വേസ്റ്റായി ഒരു ഭാഗത്ത് കൂട്ടി വെച്ചിരിക്കുന്നതാണ്. അത് ഈ മാലിന്യ മുക്ത പ്രവർത്തനത്തിന് വെല്ലുവിളി ഉയർത്തുന്ന ഒരു കാര്യമാണ്. മറ്റൊന്ന് അത്തരം ചടങ്ങുകളിൽ ഉപയോഗിക്കുന്ന ഡിസ്പോസിബിൾ സാധനങ്ങളാണ്. വെള്ളം 250 മില്ലിയുടെ കുപ്പി നിരോധിച്ചപ്പോൾ ഇപ്പം എല്ലാവർക്കും 1.5 ലിറ്റർ വെള്ളം വീതമാണ് കൊടുക്കുന്നത്. 1.5 ലിറ്റർ പ്ലാസ്റ്റിക് കുപ്പിക്കകത്തുള്ള വെള്ളം കൊടുത്താൽ മാത്രമേ ആ വീട്ടുടമസ്ഥർക്കൊരു സന്തോഷമുള്ളൂ എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ അതിനകത്ത് പകുതി പോലും കുടിക്കാതെ പലരും വലിച്ചെറിഞ്ഞിട്ട് പോകുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അതോടൊപ്പം നമുക്ക് ഐസ്ക്രീം കൊടുക്കുന്ന പാത്രം, ഭക്ഷണം വിളമ്പുന്ന പാത്രമൊക്കെ ഡിസ്പോസിബിൾ ഐറ്റം അല്ലാതെ സ്റ്റീൽ പാത്രത്തിലും സ്റ്റീൽ ഗ്ലാസ്സിലും അല്ലെങ്കിൽ കുപ്പിപാത്രത്തിലും ഒക്കെ കൊടുക്കുവാൻ വേണ്ടിയിട്ട് പരമാവധി എല്ലാവരും ശ്രമിക്കണം. വൈസ് പ്രസിഡന്റ് സിന്ധു ചന്ദ്രൻ സ്വാഗതം ആശംസിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജിജി ജോസഫ് മാലിന്യമുക്ത
പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. കാഞ്ഞിരപ്പള്ളി നിയോജക മണ്ഡലം കോർഡിനേറ്റർ മനോജ് മാധവൻ എന്റെ കാഞ്ഞിരപ്പള്ളി എന്റെ അഭിമാനം പദ്ധതി അവതരിപ്പിച്ചു. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ഗീത എസ് പിള്ള, ശുചിത്വ മിഷൻ അസിസ്റ്റന്റ് കോർഡിനേറ്റർ പി കെ ജയകൃഷ്ണൻ, വാഴൂർ ബ്ലോക്ക് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം ജോൺ, കുടുംബശ്രീ ചെയർപേഴ്സൺ സ്മിത ബിജു, വാഴൂർ ഫാർമേഴ്സ് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ബൈജു കെ ചെറിയൻ, വാർഡ് മെമ്പർമാർ, ഹരിതകർമ്മ സേന അംഗങ്ങൾ, കുടുംബശ്രീ അംഗങ്ങൾ, നാഷണൽ സർവീസ് സ്കീം വോളണ്ടിയേഴ്സ്, എൻസിസി കേഡറ്റുകൾ, അധ്യാപകർ, ആരോഗ്യ പ്രവർത്തകർ, സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ പ്രവർത്തകർ, മത മേലധ്യക്ഷന്മാർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. വാഴൂർ ഗ്രാമപഞ്ചായത്ത് സമയബന്ധിതമായി മാലിന്യമുക്തമാക്കുന്നതിന്റെ ഭാഗമായി കമ്മിറ്റി രൂപീകരിച്ചു. ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി എം സൗമ്യ കൃതജ്ഞത അർപ്പിച്ചു.